ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിമു വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത്രയും മനോഹരമായ ഒരു അടിപൊളി സ്ഥലത്തിലേക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങിയാണ്. കിൻഫ്രയുടെ നേരെ മുമ്പ് കൂടെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് വരുന്ന വഴി. പൊന്നാണി പാലക്കാട് ഹൈവേയിലൂടെയാണ് നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് അനങ്ങമല എക്കോ ടൂറിസം ഭാഗത്തേക്കാണ്. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെനക്കുത്തുപൂരൊക്കെ നടക്കുന്ന ഭാഗമുണ്ടല്ലോ ഒറ്റപ്പാലത്ത്, പാലപ്പുറം എന്ന് പറയും ആ ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ, പിന്നെ നമ്മളെ വരിക്കശ്ശേരി മന, പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. കേരളത്തിൻ്റെ ഫിലിം സിറ്റി എന്ന് അറിയപ്പെടുന്നതും ഒറ്റപ്പാലം തന്നെയാണ്. അപ്പോൾ നല്ല സ്ഥലങ്ങൾ മാത്രമല്ല, ഇവിടെ നല്ല ഫുഡുകളും കിട്ടുന്ന ഭാഗമാണ്. നമ്മളെ ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ജുമാ മസ്ജിദ്. നല്ല മനോഹരമായൊരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തിൻ്റെ ഒന്നാമത്തെ പാലത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ പാലം കഴിഞ്ഞാലാണ് ടൗൺ തുടങ്ങാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഒറ്റപ്പാലം. സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒറ്റപ്പാലം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴയ മദ്രാസ് സംസ്ഥാനത്തിൽപ്പെട്ട വള്ളവനാട് താലൂക്ക് പിൽക്കാലത്ത് ഈ പട്ടണം ഭരണകേന്ദ്രമാക്കി ഒറ്റപ്പാലം താലൂക്ക് എന്ന പേരിൽ നിലവിൽ വരികയായിരുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി തിയേറ്ററാണ്. ഇപ്പോൾ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസ്റ്ററൊന്നും ഒട്ടിച്ചിട്ടില്ല, പരസ്യ ബോർഡുകൾ മാത്രം കാണാനുണ്ട്. ഇനി ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പുളശ്ശേരി റൂട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ അനങ്ങൻമല എക്കോ ടൂറിസം ഭാഗത്തേക്ക്. ഇതാണ് എൽഎസ്എൻ കോൺവെൻറ്റ്. നമ്മൾ ഒറ്റപ്പാലത്തെ സുന്ദരിമാർ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലും ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഈ കാണുന്ന മലയുടെ പേരാണ് അനങ്ങൻമല. ഇപ്പോൾ നമ്മളുള്ളത് കോതകൃഷി എന്ന ഭാഗത്താണ്. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് അക്വഡൈറ്റ് പറഞ്ഞൊരു പാലമുണ്ട് ഇവിടെ. ആ പാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലത്തിൻ്റെ ഗ്രാമീണ ഭംഗിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മലകളും പാടങ്ങളും, പാടത്തിൻ്റെ നടുവിലൊരു കുളവും. ഈ ഭാഗത്ത് വെച്ച് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരറ്റത്ത് നിന്ന് നമ്മൾ അടുത്ത അറ്റത്തേക്ക് യാത്ര തുടരുകയാണ്. ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. രണ്ട് മലയുടെ നടുവിലൂടെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു പ്രദേശം, അനങ്ങമലയും കൂനമ്മലയും പറയും. അവിടെ നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയുടെ മുകളിൽ കയറാ, സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് മലയുടെ മുകളിൽ കയറാനും ഇരിക്കാനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന ഭാഗം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം.
അപ്പൊ അവിടുന്ന് വരുമ്പോ ഒരു ചെറിയൊരു പാലം കാണാം, അവിടെ ഒരു ബോർഡ് കാണാം, സ്വാഗതം അനങ്ങൻമല എക്കോ ടൂറിസം കേരള വനം വന്യജീവി വകുപ്പ് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നേരെ നമ്മളിങ്ങോട്ട് പോവുക, ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് പോവുക. അപ്പൊ നമ്മളെ യാത്രയുടെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മളെ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഒന്നും ആരുമില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇവിടെ അടച്ചിട്ടൊക്കെയാണ്. അല്ലെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ആ മല ഉണ്ടല്ലോ, ആ മലയുടെ മൂൾക്കോടൊക്കെ നമുക്ക് കയറി പോവാം. ഇവിടെ വന്നവർക്ക് പിന്നെ വെറുതെ പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് പോവുക, അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ എല്ലാരും ലോക്ക്ഡൌൺ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് കൊറോണ കണ്ട് അടങ്ങി ഒതുങ്ങേണ്ടി ഇരുന്നിട്ടേ എല്ലാരും ഇങ്ങോട്ട് വരികയുണ്ട്. നമ്മുടെ ഒറ്റപ്പാലത്ത് കിഴൂർ റോഡ് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ എക്കോ ടൂറിസം ഉള്ളത്. അപ്പൊ ഒരു ദിവസം ഇങ്ങോട്ട് വരിക, എൻജോയ് ചെയ്യ. ഈ കാണുന്നതാണ് കൂനമ്മല എന്ന് പറയുന്നത്. കൂനമ്മലയുടെ അടിയിൽ കൂടെയാണ് വെള്ളച്ചാട്ടം പോണത്. അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് പോയി കുളിക്കുക ചെയ്യാട്ടോ. പുറത്ത് കാണുന്ന ഈ മല ഉണ്ടാവും, ഈ വലിയ മല, അതാണ് അനങ്ങൻ മല എന്ന് പറയുന്നത്. അപ്പൊ അവരെ എൻട്രൻസ് ഒക്കെ നോക്കിയൊക്കെ താങ്ക് യു വിസിറ്റ് അഗൈൻ. അപ്പൊ നമ്മൾ വീണ്ടും വരാം. അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പൊ ഒരു മരമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, രണ്ട് സൈഡിലും മരമൊക്കെ നിൽക്കുന്നുണ്ട്, അത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എല്ലാവരും വരിക, ആ മലയുടെ മുകളിലൊക്കെ നമുക്ക് കാണാം, കയറി കാണാവുന്നതാണ്. ലോക്ക്ഡൌണിന് ശേഷം തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിലാണ് നമ്മൾ ഈ മല കാണാൻ വേണ്ടി വന്നത്. കാറ് മേമാന്റെ വീട്ടിലായിരുന്നു. അപ്പൊ മേമാന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ ഈ രാത്രി 10 മണിയായി. അപ്പൊ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഒറ്റപ്പാലം ടൗണിന്റെ ഹൃദയഭൂമിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടാ, നല്ല മഴ, നല്ല പാട്ട്, അടിപൊളി ഡ്രൈവിങ്, ആ ഹന്തസ്. ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.